എവർഗ്രീൻ കുക്കിൻ്റെ ആയിരുന്നു നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി, നമുക്ക് കുറച്ച് കണമ്പ് മീൻ കിട്ടിയിട്ടുണ്ട്. തിരുതാന്നും പറയും, നമ്മുടെ ഭാഗത്ത് തന്നെ കണമ്പ് എന്നാ പറയുക. ഇത് വെച്ചിട്ട് ഒരു അടിപൊളി നിർവാണ ഉണ്ടാക്കാനാണ് പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം എൻ്റെ ചെതുമ്പിലൊക്കെ ഒന്ന് കളഞ്ഞ്, വളരെ എളുപ്പത്തിൽ നേരാക്കാൻ പറ്റിയ മീനാണ്, യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ചെതുമ്പിലൊക്കെ വേഗം പോകുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സുന്ദരം മീനാണത്. മീനിൻ്റെ ചെതുമ്പിലെല്ലാം കളഞ്ഞു. ഈ ചിറകെല്ലാം കട്ട് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം അവനെ. മീനെല്ലാം ചെതുമ്പലെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിനൊന്ന് വരയിട്ട് കൊടുക്കാം. സൂപ്പറായി വരയിട്ടിട്ടുണ്ട്. നമ്മുടെ മീനെല്ലാം കഴുകി വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ മാരിനേഷൻ, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഒരു നാല് നാരങ്ങ പിഴിഞ്ഞ നാരങ്ങ നീര്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് പേസ്റ്റാക്കി എടുക്കാം. കുറച്ച് നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്ത് നല്ല മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നമ്മുടെ മീനിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കാം. മീനിൻ്റെ അകത്തെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ എല്ലാ മീനും നല്ലതുപോലെ മസാല കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉരുളി വെച്ച് കൊടുക്കാം. ഉരുളി ചൂടായിട്ടുണ്ട്. നമ്മുടെ മീനൊന്ന് ചെറുതായി വറുത്തെടുക്കാനുള്ള കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില വെച്ച് കൊടുക്കാം. നമ്മുടെ മീൻ ഒന്നൊന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ തിരുതക്കുട്ടന്മാർ ഒരു സൈഡൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒന്ന് മറിച്ചിടാം. നമുക്ക് ഒരുപാട് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. കാരണം നമ്മളിതിനെ ഇനി ഒന്നുകൂടി വേവിക്കുന്നുണ്ട്. ഈ സൈഡോട് ഒന്ന് വന്നതിന് ശേഷം നമുക്ക് മാറ്റാം. നമ്മുടെ മീനുകളെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. തിരുന്ന മീൻ കൊണ്ടുള്ള ഫിഷ് നിർവാണ, അത് റെഡിയാക്കാൻ വേണ്ടി മീനെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ അത് നിർവാണ തയ്യാറാക്കാൻ വേണ്ടി ഉരുളി അടുപ്പത്ത് വെച്ചു. ചൂടായി. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ എണ്ണ ചൂടായ ഉരുളിയിലേക്ക് രണ്ട് വാഴ ഇല വെച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിക്കാം. കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക.
നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. വാഴലിയും എണ്ണയെല്ലാം നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനുകൾ ചേർക്കാം. ഒന്നൊന്നായി അടുക്കി വെച്ച് കൊടുക്കാം. മീനെല്ലാം വാഴലിൽ വെച്ച് വെന്ത് നല്ല മണം വരുന്നുണ്ട്. നമുക്കതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഈ ഫിഷ് നിർവാണൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഇതാണ്. നമ്മൾ ഈ സാധനം തേങ്ങാപ്പാലിലാണ് ഉപയോഗിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ചേർക്കാം. അതേപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു 100 ഗ്രാം പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല കറിവേപ്പില. നമ്മൾ മീനിൽ ഉപ്പ് ചേർത്തിട്ട് വെച്ച് ഈ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കല്ലുപ്പ്. തേങ്ങാപ്പാലൊക്കെ നല്ലതുപോലെ തിളച്ച് മറിയുന്നുണ്ട്. അതിൽ കുറച്ച് കുരുമുളക് ചേർക്കാം. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി, ഒരു നല്ല ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്കൊന്ന് അടച്ച് വെച്ച് 15 മിനിറ്റ് ഒന്ന് വേവിക്കാം. നമ്മുടെ ഫിഷ് നിർവാണ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു 15-20 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതെല്ലാം വെന്തു. ഇഞ്ചിയും മാങ്ങിയും പച്ചമുളകും എല്ലാം വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ കുറുകി വന്നു. നല്ല മണം വരുന്നുണ്ട്. ഇതാ നമ്മുടെ ഫിഷ് ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം. തേങ്ങാപ്പാലിൽ കിടന്ന് കുറുകിയ തിരുത മീന്. ഫിഷ് നിർവാണ അതിൻ്റെ കുറച്ച് ഗ്രേവി കൂടി എടുക്കാം അല്ലേ. കുറച്ച് മാങ്ങ, ഇഞ്ചി, പച്ചമുളക് അടങ്ങിയത്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഒരു ചെറിയ പീസ് അപ്പമൊക്കെ മുറിച്ച് ആദ്യം നല്ല ഗ്രേവിയിലൊന്ന് കഴിച്ച് നോക്കാം അല്ലേ. മാങ്ങ ഇഞ്ചിയൊക്കെ മാറ്റിയിട്ട് നല്ല ചൂട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. എടുക്കാൻ കിട്ടില്ല ചൂട്. ഒരു പീസ് മീനും നമ്മുടെ ഗ്രേവിയും. സൂപ്പറായിട്ടുണ്ട്. ആ മാങ്ങൻ്റെ പുളിപ്പൊക്കെ സെറ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. സെറ്റായി പിടിച്ചിട്ടുണ്ട്. ആ ഇഞ്ചി ഇല്ലേ, ആ മാങ്ങൻ്റെ ടേസ്റ്റ് വേറെ അറിയുന്നുണ്ട്. തിരു നല്ല സെറ്റപ്പ് മീനുണ്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. മീനെടുത്ത് കഴിച്ച് നോക്ക്. മീനും ആ ഇഞ്ചിയും മാങ്ങയും കൂടി ചേർത്ത് കഴിക്കണം. ഒരു ചെറിയ പീസ് പച്ചമുളകും എല്ലാം കൂടി അങ്ങോട്ട് ചേർത്തൊരു കഴി കഴിക്കണം. ഇത് വെച്ച് ഒരു നല്ല മീനിൻ്റെ പീസ് എടുക്കട്ടെ. അധികം മുള്ളില്ലാത്ത മീനാണല്ലേ. തിരുത ഞാൻ അങ്ങനെ കാര്യം നമ്മുടെ അവിടെ കിട്ടാത്തത് കൊണ്ട് കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടൊക്കെയാണ് തിരുത കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ മീന്. ഈ തേങ്ങാപ്പാൽ അതെ പുളിപ്പ് കിട്ടുന്നുണ്ട്. നമ്മളങ്ങനെ സ്ഥിരമായിട്ട് കഴിച്ചിട്ടുള്ള ഡിഷൊന്നുമല്ല. നമുക്കൊരാഗ്രഹം അങ്ങനെ ഒരു ഫിഷ് നിർവാണി ഉണ്ടാക്കാൻ. അപ്പോൾ ഇതാണത്തെ നമ്മുടെ വീഡിയോ. തിരുത മീനും ഉണ്ട്, ഫിഷ് നിർവാണി ഉണ്ടാക്കി, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്, നല്ല സെറ്റായിട്ടുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.